അങ്കോലയിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തി. പുഴയിൽ കണ്ടെത്തിയ ലോറി അർജുന്റേത് തന്നെയെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 15 മീറ്റർ ആഴത്തിലാണ് സോണാർ സിഗ്നൽ കിട്ടിയത്. രക്ഷാദൌത്യത്തിന്റെ 9-ാം നാളിലാണ് നിർണായക കണ്ടെത്തലുണ്ടായത്. നാവികസേനയുടെ ഡീപ് ഡൈവർമാർ പരിശോധന നടത്തിയെങ്കിലും കനത്ത മഴയെ തുടർന്ന് തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ രാത്രിയിലും തെരച്ചിൽ തുടരുമെന്നാണ് അറിയുന്നത്. ഷഫീഖ് നസറുള്ള വിവരങ്ങളുമായി ചേരുന്നു. ഷഫീഖ്, ഇന്നത്തെ തെരച്ചിൽ നിർത്തിയെന്നാണ് കലക്ടർ പറയുന്നത്. വലിയ കുത്തൊഴുക്കുണ്ട്, അപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ടാണ്. പക്ഷേ അത് മാറിയാൽ ഇന്ന് വീണ്ടും തെരച്ചിൽ ഉണ്ടാവുമോ? അവിടെ നിന്നുള്ള മറ്റ് വിവരങ്ങൾ കൂടി. ഇവിടെയുള്ള കാലാവസ്ഥ പ്രവചനാതീതമാണ്. എപ്പോഴാണ് അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാവുക എന്നത് പ്രവചിക്കാൻ കഴിയില്ല. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും നമ്മളത് അനുഭവപ്പെട്ടതാണ്. രാത്രികാലങ്ങളിൽ ഇങ്ങനെ അതിശക്തമായ മഴയും കാറ്റും കുത്തൊഴുക്കും ഉണ്ടാവുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പകൽ സമയം പോലെ അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒന്നല്ല. പ്രത്യേകിച്ചും ഒരു ഭാഗം മലയാണ്. ആ മല ഇടിഞ്ഞ് വന്ന ഭാഗത്ത് വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത് മണൽ ആ ഭാഗങ്ങളിൽ പല ഭാഗത്തും ഈ മണ്ണിളകിയിട്ടുണ്ട്. ഈ കാരണങ്ങൾ തന്നെ വീണ്ടും ഒരു മണ്ണിടിച്ചൽ ഉണ്ടാവാനുള്ള സാധ്യത ഭരണകൂടം മുന്നിൽ കാണുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് രാത്രികാലങ്ങളിലെ രക്ഷാപ്രവർത്തനം ഒഴിവാക്കുന്നത്. അത് രക്ഷാപ്രവർത്തകരുടെ കൂടി ജീവന് ഭീഷണി നിലനിൽക്കുന്ന കാരണം കൊണ്ടാണ് എന്ന വിശദീകരണവും ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ഈ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൃത്യമാണ് എന്ന് നമുക്ക് അനുഭവപ്പെടും. കാരണം നമ്മൾ ഇതുവരെയും ഇവിടെ അനുഭവിച്ച പ്രകൃതിയുടെ ഒരു പ്രത്യേകത, ഒട്ടും മുന്നറിയിപ്പില്ലാതെ അതിശക്തമായ മഴയുണ്ടാവുന്നു, കാറ്റുണ്ടാവുന്നു എന്നത് തന്നെയാണ്. അത് രാത്രികാലങ്ങളിൽ ഉണ്ടാവുമ്പോൾ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസം ഉണ്ടാക്കും. ആ ഒരു കാരണം മുമ്പിലുണ്ട്. മറ്റൊന്ന്, ഈ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് 9-ാം നാളാണ്. 9-ാം നാൾ ഉച്ചയോടുകൂടിയാണ് ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത പുറത്തു വന്നത്. 9 ദിവസം വരെ കാത്തിരുന്ന വാർത്ത 9-ാം നാൾ ഉച്ചയോടുകൂടി നമുക്ക് ലഭിക്കുന്നു. ഈ പുഴയോട് ചേർന്ന് 20 മീറ്റർ അകലത്തിൽ 15 അടി താഴ്ചയിൽ വലിയ ഒരു ട്രക്ക് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരമാണ്. ആ ട്രക്കാണ് എന്ന സ്ഥിരീകരണം റവന്യൂ മന്ത്രി തന്നെ നടത്തുന്നു. ജില്ലാ പോലീസ് മേധാവി ആ ട്രക്കാണ് എന്ന സ്ഥിരീകരിക്കുന്നു. ഇവിടെ ഈ അപകടത്തിൽ ട്രക്ക് നഷ്ടപ്പെട്ടത്, കാണാതായത് അർജുനന്റേതാണ്. അപ്പോൾ അത് അർജുനന്റെ ട്രക്ക് തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇനി ആ ട്രക്ക് എങ്ങനെ, എപ്പോൾ പുറത്തെടുക്കാനാവും എന്നതാണ്. സാഹചര്യം അനുകൂലമല്ല, കാലാവസ്ഥ അനുകൂലമല്ല. അതിശക്തമായ മഴ ഉണ്ടാവുന്നു, കാറ്റുണ്ടാവുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ പോലും ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് കരസേനയുടെയും നാവികസേനയുടെയും സംയുക്തമായ തിരച്ചിലിൽ ഇത് പുറത്തെടുക്കാനാവും എന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എത്ര മണിക്കൂർ എടുത്താകും ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നതിലൊന്നും ഇപ്പോൾ യാതൊരു വ്യക്തതയുമില്ല.